ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശവിക്കപ്പെട്ടവൻ ആരാണ് ശാപയോഗ്യൻ തിരുവചനം പറയുകയാണ് യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശവിക്കപ്പെട്ടവൻ അതിന് മുൻപ് നാം ചിന്തിച്ചു കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവൻ യേശുക്രിസ്തനെ സ്നേഹിക്കാത്തവൻ ശവിക്കപ്പെട്ടവൻ ശാപം ഇന്ന് മനുഷ്യരുടെ മേൽ നിൽക്കുന്നു വിവിധ രീതികളിൽ ശാപം മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അനേക ഇന്ന് അസ്വസ്ഥതയിൽ കഴിയുന്നു ഒരു മുന്നേറ്റമില്ലാതെ മുൻപോട്ട് ഗതിയില്ലാതെ വലയുന്ന നിന്ന് ആളുകളുണ്ട് അധ്വാനിക്കാത്തത് കൊണ്ടല്ല കഷ്ടപ്പെടാത്തത് കൊണ്ടല്ല അല്ല പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമല്ല പക്ഷേ അനേകരെ ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ് നിരാശയിൽ ആണ്ടുപോയിരിക്കുകയാണ് മുന്നോട്ടുള്ള ഗതിയില്ലാത്തത് കൊണ്ട് വഴിയും വാതിലും അടഞ്ഞ് മനസ്സ് ഉഷ്ണിച്ച് ഹൃദയം വിങ്ങി വിതുമ്പി കഴിയുന്ന അനേകം അനേകം ആളുകളുണ്ട് ചില ശാപങ്ങൾ ചില കുടുംബങ്ങളെ വേട്ടയാടുന്നു ചില വ്യക്തികളെ വേട്ടയാടുന്നു യേശുക്രിസ്തുവിനെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശ്രമിക്കപ്പെട്ടവൻ യഹോയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശ്രമിക്കപ്പെട്ടവൻ ഇന്ന് നമുക്ക് ശാവോഗ്യമായ കാര്യം എന്ത് എന്ന് വേറൊരു നമുക്ക് ചിന്തിക്കാൻ തുടങ്ങാം പുസ്തകം അഞ്ചാം വാക്യം മുതൽ ചില വാക്യങ്ങൾ നോക്ക് വായിക്കാം സിമയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ എൻ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത് എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുത് തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ ശാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശപിക്കപ്പെട്ടത് ഞാൻ അവരെ യാക്കോവിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും ശാവയോഗ്യമായ പ്രവൃത്തി ഈ സിമിയോലും ലേവിയിലും കണ്ടതുകൊണ്ട് ഞാൻ അവരെ യാക്കോവിൻ്റെ മക്കളിൽ പകയ്ക്കും അവരെ ഞാൻ പകയ്ക്കും അവർക്ക് ഞാൻ ദോഷം ചെയ്യുന്നത് കണ്ടു നിൽക്കേണ്ടി വരും ഞാൻ അവരെ പകയ്ക്കും ഞാൻ ഞാനവർ യാക്കോവിൽ പകയ്ക്കുകയും ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും അവർ പക നേരിടേണ്ടി വരും പകയെ അഭിമുഖീകരിക്കേണ്ടി വരും അവർ ചിതറിപ്പോകേണ്ടി വരും ഇസ്രായേൽക്കാർ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനത്തിന് വരാൻ പോകുന്ന അപകടകരമായ അനർത്ഥത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി യാക്കോവിന് നാവിൽ കൂടി പ്രവചനാത്മകമായി പറയുകയാണ് വരാൻ പോകുന്ന നാശം പ്രവചനത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് യാക്കോവിൻ്റെ മക്കളായ ലേവിയെക്കുറിച്ചും ഷിമയ്യനെ കുറിച്ചാണ് പറയുന്നത് അവർ പോയി എന്നാണ് അപ്പൻ വേദനയോടെ പറയുന്നത് അപ്പനായ യാക്കോവ് നല്ല വാർദ്ധക്യത്തിൽ മരിക്കാറായി കിടക്കുകയാണ് രോഗശൈലിയിൽ കിടക്കുകയാണ് തീരെ അവസാനയിൽ കിടക്കുകയാണ് മക്കൾ വിവരം അറിഞ്ഞു മക്കളെല്ലാവരും വന്നു മക്കളെല്ലാവരും വന്ന് ആ കിടക്കയോട് ചേർന്ന് നിന്നു അപ്പനവരെ നോക്കി മാറി മാറി നോക്കി അപ്പനവരെ നോക്കുമ്പോൾ അവരെ അപ്പോൾ കാണുന്ന വിധമല്ല അപ്പൻ അവരെക്കുറിച്ച് പറയുന്നത് അവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളപ്പൻ പ്രവചനത്തിൻ്റെ ആത്മാവിൽ ഗ്രഹിക്കുകയാണ് യാക്കോബ് കേവലം അവരുടെ അപ്പനായി യാക്കോബ് അല്ല യാക്കോബ് ഒരു പ്രവാചകനായി എന്ന് സംസാരിക്കുകയാണ് യാക്കോബ് ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞെന്ന് സംസാരിക്കുകയാണ് മക്കളാണല്ലോ അതുകൊണ്ട് അവരോട് മുഖപക്ഷത്തോടെ ഒന്ന് പ്രത്യേകം വാത്സല്യത്തോടെ സംസാരിക്കാമെന്നപ്പന് കരുതാൻ നിർവാഹമില്ല അപ്പൻ തുറന്ന് പറയുകയാണ് അപ്പന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അപ്പൻ മറുകൂടാതെ പറയുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പനായ യാക്കോവിന് മക്കളുടെ ഭാവിയെക്കുറിച്ച് ചിലത് വെളിപ്പെടുത്തി കൊടുത്തു യാക്കോവിന് സങ്കടം തന്നെ സ്വന്തം മക്കൾക്ക് വരാൻ പോകുന്ന ഭാവി എന്ന് ഓർക്കുമ്പോൾ അപ്പനായ യാക്കോവിൻ്റെ ഉള്ളിൽ വിറയ്ക്കുന്നു മനസ്സ് പതറുന്നു തൊണ്ട ഇടറുന്നു നമ്മൾ തുടങ്ങുന്ന നാൽപ്പതാം അധ്യായം തുടങ്ങുമ്പോൾ പറയുന്നത് യാക്കോബ് തൻ്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത് കൂടി ഒരു ഭാവി കാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും നോക്കൂ മരണനേരത്ത് അപ്പൻ ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ് മരണത്തോട് അടുത്തടുത്ത് വരുന്നു അപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അപ്പൻ മക്കളോട് സംസാരിക്കുകയാണ് വരുവീൻ നിങ്ങൾ കൂടി വരുവീൻ ഭാവികകാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് നിങ്ങളെ അറിയിക്കും യാക്കോവിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചവി തരുവീൻ യാക്കോവ സംസാരിക്കുന്നത് പക്ഷേ യാക്കോവ് യാക്കോവ് സ്വന്തം പേരല്ല പറയുന്നത് അതേ പേര് തന്നെ യാക്കോവന് ദൈവം കൊടുത്ത പുതിയ പേരാണ് പറയുന്നത് ആദ്യം യാക്കോവ് യാക്കോവ് തന്നെയായിരുന്നു ഉബായി ആയിരുന്നു തന്ത്രശാരിയായിരുന്നു കൗശലക്കാരനായിരുന്നു അവൻ സ്വന്തം സഹോദരനായ യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചവനായിരുന്നു അപ്പനായ ഇസാക്കിൻ്റെ മുമ്പിൽ സൂത്രം പ്രയോഗിച്ചവനായിരുന്നു അപ്പൻ്റെ കണ്ണ് കാഴ്ച മങ്ങിയിരിക്കുമ്പോൾ അപ്പൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് അപ്പനോട് അപ്പ ഞാൻ നിൻ്റെ ആദ്യാഥനേശാവ് എന്ന് നുണ പറഞ്ഞവനായിരുന്നു യാക്കോബ് എന്നാൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് ആൾ മാറി യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചില തീരുമാനങ്ങളെടുത്തു യാക്കോബിൻ്റെ ജീവിതത്തിൽ ദൈവ ദൈവസന്നിധിയിലെടുത്തതായ തീരുമാനങ്ങൾ യാക്കോബിനെ പറ്റി അബദ്ധത്തെക്കുറിച്ചുള്ളതായ പശ്ചാത്താപം തെറ്റുപറ്റിപ്പോയല്ലോ എന്നുള്ളതിനെ കുറിച്ചുള്ളതായ അനുതാപം അയ്യോ എൻ്റെ അപ്പനെ ഞാൻ കബളിപ്പിച്ച് പോയല്ലോ എന്നുള്ളതായ വേദന വൃദ്ധനായ കണ്ണുകാഴ്ച മങ്ങിയ എൻ്റെ പ്രിയവിതാവിന് ഞാൻ സൂത്രവും കൗശലവും ഉപയോഗിച്ച് തെറ്റിദ്ധാരണ വരുത്തിയല്ലോ എന്നുള്ള ദുഃഖം യാക്കോബിൻ്റെ മനസ്സിൽ അനുതാപം പൊന്തി പൊന്തി വന്നു യാക്കോബ് ഒരവസരത്തിൽ ദൈവസന്നിധിയിൽ യാക്കോവ് പറഞ്ഞു എൻ്റെ പേര് യാക്കോബ് എന്ന് ഇരുപത് വർഷം മുൻപ് സ്വന്തം അപ്പനായ ഇസ്ഹാക്കിൻ്റെ മുമ്പിൽ ഞാൻ നിൻ്റെ ആദ്യ അതിന് ഏശാവ് എന്ന് പറഞ്ഞാൽ അതേ നാവുകൊണ്ട് യാക്കോബ് തിരുത്തി പറഞ്ഞു എൻ്റെ പേര് യാക്കോബ് എന്ന് അനിതാഭത്തോടെ തകർന്നവനായി തിരുത്തി പറഞ്ഞ് യാക്കോബിന് ദൈവം കൊടുത്തു ഒരു പുതിയ പേര് നിനക്കിനി യാക്കോബ് എന്നല്ല നിനക്ക് ഇസ്രായേൽ ഇസ്രായേലിന് പേരാകും അങ്ങനെ ദൈവത്തിൻ്റെ പ്രഭുവായി തീർന്ന് യാക്കോവ് ഇസ്രായേലിന് പേര് പ്രാപിച്ച യാക്കോവ് ഇപ്പോൾ പറയുകയാണ് ശ്രദ്ധിക്കൂ രണ്ടാം വാക്യത്തിൽ യാക്കോവിൻ്റെ പുത്രന്മാരെ കൂടി വന്ന് കേൾപ്പീൻ നിങ്ങളുടെ അപ്പനായ ഇസ്രായേലിൻ്റെ മൊഴിക്ക് ചെവിതരുവീൻ പഴയ യാക്കോവല്ല സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് സംസാരിക്കുകയാണ് ഇസ്രായേലിൻ്റെ മൊഴികൾക്ക് ചെവിതരുവീൻ മക്കൾ കാതോർത്ത് നിൽക്കുകയാണ് അപ്പൻ്റെ മരണ ദുഃഖത്തോടെ മക്കൾ നിൽക്കുകയാണ് സംഭവമായൊരു ജീവിതം ഇക്കണ്ട കാലങ്ങളെല്ലാം അപ്പൻ നടന്നതായ വഴികൾ അപ്പൻ ജീവിച്ചതായ മാർഗങ്ങൾ അപ്പൻ്റെ ജീവിതത്തിൽ വന്നതായ ആപത്തുകൾ അപ്പൻ നേരിട്ടതായ കഷ്ടപ്പാടുകൾ ഇതെല്ലാം അപ്പൻ പറഞ്ഞും ഇവർ കണ്ടും ഇവർക്കെല്ലാം മക്കൾക്കെല്ലാവർക്കും അറിയാം സകല എനിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞൊരിക്കൽ കരഞ്ഞ യാക്കോബ് ജീവിതത്തിൽ വന്നു പോയ അനേകം അനേകം യാതനകളും വേദനകളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളെല്ലാം ഓർത്തോർത്ത് കരഞ്ഞ യാക്കോബ് എന്നിത് ആ വാർദ്ധക്യത്തെ മരിക്കാറായി കിടക്കുന്നു അപ്പൻ്റെ മരണക്കിടക്കയോട് അടുത്ത് മക്കളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ യാക്കോവ് പ്രവചനത്തിൻ്റെ ആത്മാവിൽ മക്കൾ ഓരോരുത്തരെ കുറിച്ചും പറയുകയാണ് ഓരോരുത്തരെ കുറിച്ചും പറഞ്ഞു വരുമ്പോൾ സിമയോനെക്കുറിച്ചും ലേവിയെക്കുറിച്ചും പറയുന്ന വാക്കാണ് നാം വായിക്കുന്നത് ഒന്നിനു വായിക്കാം അഞ്ചാം വാക്യം മുതൽ സിമയോനും ലേബിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ പഴയൊരു സംഭവം ഓർത്തുകൊണ്ടാണ് പറയുന്നത് അത് നമുക്ക് പിന്നാലെ ചിന്തിക്കാം പഴയൊരു സംഭവം ശേഖലച്ചുണ്ടായ ഒരു സംഭവം അങ്ങ് ഹാരാനിൽ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് പോരുമ്പോഴുണ്ടായ ഒരു സംഭവം മക്കളോടും കന്നുകാലികളോടും ആടുമാടുകളോടും ദാസ്യദാസന്മാരോടും കൂടി യാക്കോവ് കുടുംബസമേതം പോരുമ്പോൾ യാക്കോവിൻ്റെ ജീവിതത്തിൽ വന്നുപോയ പോയ യാക്കോവിൻ്റെ കുടുംബത്തിൽ വന്നുപോയ ഒരിക്കോ അത്യാഹിതം അതിനെക്കുറിച്ചാണ് യാക്കോവ് പറയുന്നത് അത് ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ് അതിൽ ആ വലിയൊരു അത്യാഹുധത്തിൻ്റെ കാരണക്കാരായവരെ ലേവിയും ഷിമിയോനുമാണ് ആ ലേവിയേയും സിമിയോനേയും തൻ്റെ മക്കൾ രണ്ടുപേര് അവരോട് പറയുകയാണ് ഷിമിയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിൻ്റെ ആയുധങ്ങൾ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ മന്ത്രണം അവരുടെ ഗൂഢാലോചനയിൽ കൂടരുതേ എൻ്റെ മനസ്സേ എൻ്റെ മക്കളുടെ ഗൂഢാലോചനയിൽ നീ പങ്കാളിയാകരുതേ തന്നോട് തന്നെ പറയുകയാണ് മക്കൾ തെറ്റി ചെയ്യുമ്പോൾ അപ്പൻ വേദനയോട് പറയുന്നു മക്കളുടെ ഗൂഢാലോചനയിൽ എനിക്ക് പങ്കില്ല മക്കൾക്ക് വരുന്ന ശാപത്തിൽ എനിക്ക് പങ്കില്ല എൻ മനമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നു പോയ ആ ദുഷ്ചൈതിയിൽ എനിക്ക് പങ്കില്ല എന്നുള്ള മേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ അവരുടെ സമ്മേളനത്തിൽ അവരുടെ കൂടിയാലോചനയിൽ എൻ്റെ മനസ്സേ നീ ചേരാൻ ഇടവരല്ലേ തന്നോട് തന്നെ പറയുകയാണ് വിധുമി കൊണ്ടാണ് പറയുന്നത് സങ്കടത്തോടാണ് പറയുന്നത് മക്കൾക്ക് വന്നതായ തെറ്റ് അവരുടെ തെറ്റ് മൂലം വന്നതായ ശാപം അപ്പൻ ഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ എന്ത് തുടർന്ന് പറയുന്നു അവർ ചെയ്ത തെറ്റെന്താണ് വായിക്കാം തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ കോപത്തിൽ അവർ പുരുഷന്മാരെ കൊന്നു തങ്ങളുടെ സാഠ്യത്തിൽ കൂറ്റന്മാരുടെ വരിയുടച്ചു നല്ല കൂറ്റന്മാരെ പോലെ കരുത്തുട്ട് യുവാക്കൾ ശേഖയിലുണ്ടായിരുന്നു അവരെ നശിപ്പിച്ചു കളഞ്ഞു അവരെ നശിപ്പിച്ചു കളഞ്ഞു അവരുടെ ജീവിതം തകർത്തു കളഞ്ഞു തങ്ങളുടെ സാഠ്യത്തിൽ അവർ കൂറ്റന്മാരുടെ വരിയുടച്ചു വരി ഉടച്ചു അവരുടെ ഉഗ്രകോപവുംഗ്രകോപം ശപിക്കപ്പെട്ടത് അവരുടെ കഠിനക്രോധവും ശവിക്കപ്പെട്ടത് ഉഗ്രകോപവും ക്രോധവും ശപിക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെയ്നാൽപ്പം ഗൗരവത്തോടെ കേൾക്കണമേ കോപിക്കുന്ന ആളുകളുണ്ട് ക്രുദ്ധരായി സംസാരിക്കുന്ന ആളുകളുണ്ട് കോപാക്രാന്തരായി വിറഞ്ഞ് സംസാരിക്കുന്ന ആളുകളുണ്ട് കോപിച്ച് വിറഞ്ഞ് പല്ലിറുമിക്കൊണ്ടെങ്കിൽ ചെയ്യുന്ന ആളുകളുണ്ട് എന്തെല്ലാമോ സുബോധമില്ലാത്തവരെ പോലെ വിളിച്ചു കൂവുന്ന ആളുകളുണ്ട് ഗർജിക്കുകയും അട്ടഹസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് മദ്യം അല്ലാതെ തന്നെ മദ്യം ചെല്ലുമ്പോൾ സ്വാഭാവികമായും കോപമൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു പക്ഷേ അല്ല മദ്യമൊന്നും അകത്തി അല്ലാതെ തന്നെ കോപിച്ച് വിറയുന്ന ആളുകളുണ്ട് സുഭവമില്ലാത്തവരെ പോലെ എന്തെല്ലാമോ ജൽപ്പനം ചെയ്യുന്ന ആളുകളുണ്ട് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ വചനം പറയുന്നു കോപവും ക്രോധവും ശാപയോഗ്യം കോപവും ക്രോധവും ശവിക്കപ്പെട്ടത് കോപിക്കരുത് കോപിക്കരുത് കോപവും ക്രോധവും അത് ശവിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സ്തോത്രം അവരുടെ ഉഗ്രകോപവും കഠിന ക്രോധവും ശവിക്കപ്പെട്ടത് ഇന്ന് അനേക കുടുംബങ്ങളുടെ സമാധാനം പോകുന്നത് എങ്ങനെയാണ് കോപാവേശം ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹമായിരിക്കുന്ന കുടുംബങ്ങളിൽ ആ കുടുംബത്തിൻ്റെ സ്നേഹം അന്തരീക്ഷം പോകുന്ന എങ്ങനെയാണ് ഭാര്യയോ ഭർത്താവോ കോപിക്കുന്നു കോപിക്കുന്നയാൾ അറിയുന്നില്ല കോപിക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുന്നു എന്ന് കോപിക്കുന്നയാളുടെ ശരീരത്തിൽ രക്തസമനികളിൽ രക്തം തിളയ്ക്കുന്നുവെന്നാരും അറിയുന്നില്ല രക്തം ചൂടുപിടിക്കുന്ന അറിയുന്നില്ല രക്തം ചൂടുക്കുമ്പോൾ രോഗാണുക്കളെ ചെറുക്കാനുള്ള രക്തത്തിലുള്ളിൽ തന്നെയുള്ളതായ രോഗപ്രതിരോധ ശക്തി നശിക്കുന്നുവെന്ന് അവർ അറിയുന്നില്ല കോപിക്കുന്ന മനുഷ്യൻ തനിക്ക് തന്നെ രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് കോപിക്കുന്ന മനുഷ്യൻ അവനവന് തന്നെ ദോഷം വരുത്തുകയാണ് കോപിക്കുമ്പോൾ മുഖം വിയർക്കുന്നു മൂക്ക് വിയർക്കുന്നു കവിൾത്തടം തുടിക്കുന്നു കണ്ണ് ചുവക്കുന്നു ശരീരം വിറയ്ക്കുന്നു ശരീരത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതെല്ലാം നമ്മുടെ രക്തസമിനികളിലുള്ളതായ രക്തത്തിൻ്റെ വിപരീതത്തിൽ രക്തപര്യനത്തിൽ രക്തത്തിൻ്റെ സംക്രമണത്തിൽ രക്തം ഒഴുകുന്നതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നു രക്തഘടനയിൽ മാറ്റം വരുത്തുന്നു രോഗപ്രതിരോധ ശക്തിയെ നശിപ്പിച്ചു കളയുന്നു രോഗ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിൽ സ്വതവെയുള്ളതായ രോഗപ്രതിരോധ ശക്തിയുണ്ട് ആ അണുക്കളെ നശിപ്പിച്ചു കളയുന്നു ആ രോഗപ്രതിരോധ ശക്തി ഏകുന്നതായ ദ അണുക്കളെ എല്ലാം ദഹിപ്പിച്ചു കളയുന്നു വെ വെന്തു പോകുന്നു കോപിക്കുന്ന മനുഷ്യനൊന്നും അറിയുന്നില്ല ഇതൊന്നും ചിന്തിക്കുന്നില്ല കൊച്ചു കുട്ടികൾ പോലും കോപിക്കുന്നത് കാണാം അറിയുന്നില്ല അതൊരു പിശാചാണ് എന്ന് കോപം ഒരു പിശാചാണ് ക്രോധം ഒരു പിശാചാണ് അതൊരു സാധാന്യ ബാധയാണ് അത് പൈശാചിക ബന്ധനമാണ് കോപിക്കുന്ന ആളുകൾ ഇത് പിശാചിൻ്റെ ബന്ധനമാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല കോപിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൻ്റെ വേലിയേറ്റത്തിൽ കോപിച്ചു പോകുന്നു പെട്ടെന്നുള്ള വികാര വിക്ഷോഭത്തിൽ കോപിച്ചു പോകുന്നു അങ്ങ് ക്ഷുഭിതരായിത്തീരുന്നു നോക്കൂ പല കുടുംബങ്ങളിലും അന്തരീക്ഷം മാറുന്നു നിസ്സാര കാര്യം മതി ചെറിയ കാര്യം ഒരുപക്ഷേ ആഹാര സമയത്തായിരിക്കാം ഭക്ഷണമേശയിൽ ആഹാരമെല്ലാം വിളമ്പി വെച്ചു ഭാര്യയും ഭർത്താവും മക്കളുണ്ടെങ്കിൽ മക്കളും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു നിസ്സാര കാര്യം എന്തോ എന്ന് പറഞ്ഞു ഭർത്താവിന് ഇഷ്ടപ്പെട്ടില്ല ഓടനെ എന്തോ തിരിച്ചു പറഞ്ഞു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല തിരിച്ച് അവൾ പറഞ്ഞു പിന്നെ വാഗ്വാദമായി ഓണ് കഴിച്ചില്ല അവസാനം ഒരുപക്ഷെ ഭർത്താവ് പാത്രം ചോറോടുകൂടി ഭക്ഷണത്തോടുകൂടി പാത്രം വലിച്ചെറിയുന്നു പാത്രം പൊട്ടി തകരുന്നു അതല്ലെങ്കിൽ ഭാര്യയായി എഴുന്നേറ്റ് പോകുന്നു കോപിക്കുന്നു എന്ന് ഭക്ഷണം കഴിക്കുന്നില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും ആരും വിളമ്പി വെച്ച ഭക്ഷണം കഴിക്കാതെ പോയി അവരവരുടെ മുറിയിൽ കിടക്കുന്നു അന്ന് ഭാര്യ ഭർത്താവിൻ്റെ മുറിയിൽ നിന്ന് മാറിക്കിടക്കുന്നു അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മുറിയിൽ വരെ അനുവദിക്കുന്നില്ല എത്രയെത്ര കുടുംബങ്ങളാണ് ശിഥിലമായി പോകുന്നത് കുടുംബജീവിതം തകർന്നു കിടക്കുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം എന്ത് ഭ്രാന്തായിപ്പോയി അത് കോവഭ്രാന്ത് അതൊരു ഭ്രാന്താണത് അതൊരു പൈശാചിക ബാധയാണ് നിങ്ങൾ കലിതുള്ളിയിട്ടില്ല എന്ന് ഓർത്ത് നോക്കൂ കലിതുള്ളുക നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കോപാവേശം വന്നിട്ടില്ലേ എന്ന് ഓർത്ത് നോക്കൂ അതൊരു പൈശാചിക ബാധയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പിശായി നിങ്ങളെ ഞരടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിശായി നിങ്ങളെ നിരന്തരം ഞരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ല പ്രിയരേ ഇല്ല ഉണ്ടെങ്കിൽ മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ കോപിക്കുകയില്ലായിരുന്നു അധ്യാപകരോട് കോപിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് വിദ്യാർത്ഥികളോട് കോപിക്കുന്ന അധ്യാപകരുണ്ട് മാതാപിതാക്കളോട് കോപിക്കുന്ന മക്കളുണ്ട് മക്കളോട് കോപിക്കുന്ന മാതാപിതാക്കളുണ്ട് സഹോദരങ്ങൾ പരസ്പരം കോപിക്കുന്നവരുണ്ട് ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ പരസ്പരം പരസ്പരം കോപിക്കുന്നുണ്ട് കുറഞ്ഞത് ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അപ്പനെയമ്മയെ ബഹുമാനിക്കുക വേദിവസം എന്ത് പറയുന്നു നമുക്കൊരു വാക്യം വായിക്കാം സദശവാക്യൂടെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഞനിയായ ശലവൻ പറയുന്നു അപ്പനെ ബഹുമാനിക്കണമെന്നും അമ്മയെ അനുസരിക്കണമെന്നും മുപ്പതാം അധ്യായം പതിനൊന്നാം വാക്യം കോപിച്ച് ശവിക്കുന്ന മക്കൾ കോപിച്ച് ഗർജിക്കുന്ന മക്കൾ അപ്പനോടും അമ്മയോടും കോവിച്ച് വിളിച്ചു പറയുക മാത്രമല്ല ചിലപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുക അടിക്കുക അവരിറക്കി വിടുക ഇതെല്ലാം ശാപകരമാണ് വായിക്കാം മുപ്പതാം അധ്യായത്തിന് പതിനൊന്നാം വാക്യം അപ്പനെ ശബിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ വേദനയോടെയാണ് ചില പറയുന്നത് അപ്പനെ ശവിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നത് ഞാൻ നിർമ്മലനാണ് എനിക്കത് തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തെറ്റൊന്നുമില്ല തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നു പിന്നെ അശുദ്ധി കഴുകി കളയാൻ മനസ്സില് അശുദ്ധി കഴുകി കളയാത്തതായി തലമുറ അശുദ്ധി ഉണ്ട് എങ്കിലും ഞാൻ നിർമ്മലനാണ് എനിക്ക് അശുദ്ധി ഇല്ല എന്ന് ചിന്തിക്കുന്നു മാത്രമല്ല അശുദ്ധി കഴുകി കളയാത്ത തലമുറ അശുദ്ധി ഉണ്ട് അത് കഴുകി കളയുന്നുമില്ല തങ്ങൾക്ക് തന്നെ നമ്മളരായി തോന്നുന്നവരും അശുദ്ധി കഴുകി കളയാത്തവരുമായി ഒരു തലമുറ അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു ആ കണ്ണുകൾ എത്ര അഹങ്കാരമുള്ളതാണ് അഹങ്കാരം കോപത്തിൻ്റെ അടിവേര് അഹങ്കാരമാണ് അഹങ്കാരമുള്ളയാളാണ് കോപിക്കുന്നത് അഹങ്കാരം ഞാൻ ആരോട് കോപിക്കുന്നുവോ ആ ആളെക്കാൾ ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത അതുകൊണ്ടാണ് കോപിക്കുന്നത് നമ്മളെയൊക്കെ ഉന്നതന്മാരുടെ നാം കോപിക്കുമോ ഇല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മളേക്കാൾ ഉന്നതന്മാരായ ആളുകളുടെ അടുക്കൽ നാം കോപിക്കാൻ ധൈര്യപ്പെടുമോ ധൈര്യപ്പെടുകയില്ല അതുകൊണ്ട് നാം അഹങ്കാരം കൊണ്ടാണ് കോപിക്കുന്നത് അതാണ് പറഞ്ഞത് അയ്യോ ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു അവരുടെ കണ്ണിമകൾ കണ്ണിൻ്റെ ഇമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു കണ്ണിമകൾ പൊങ്ങിയിരിക്കുന്നു അഹങ്കാരത്തോടെ നോക്കുന്നു അഹങ്കാരത്തോടെ നല്ല അഹമ്മതിയോടെ നോക്കുന്നു അഹങ്കാരമുള്ളവരാണ് കോപിക്കുന്നത് വീണ്ടും വായിക്കാം പതിനേഴാമാക്കി മുതൽ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും അപ്പനെ പരിഹസിക്കുന്നു കോപിച്ച് അപ്പനെ പുച്ഛിക്കുന്നു കോപിച്ച് അമ്മയെ പരിഹസിക്കുന്നു കോപിച്ച് അമ്മയെയും അപ്പനെയും കളിയാക്കുന്നു ഹാസ്യാത്മകമായി പരിഹാസത്തോടെ ആക്ഷേപാത്മകമായി അപമാനിച്ചുകൊണ്ട് അപ്പനോടോ അമ്മയോടോ സംസാരിക്കുന്നു അല്ല പെരുമാറുന്നു എല്ലാ അഹങ്കാരമാണ് അത് അപകടകരമാണ് ശാപകരമാണ് അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ കണ്ണെങ്ങനെയാണ് അനുസരിക്കാതിരിക്കുന്നത് കണ്ണെങ്ങനെയാണ് പരിഹസിക്കുന്നത് നോട്ടത്തിൽ പരിഹാസം മിണ്ടുന്നില്ല പക്ഷേ ആ നോട്ടത്തിൽ പരിഹാസമുണ്ട് നോട്ടത്തിൽ പുച്ഛമുണ്ട് അപ്പനെന്തറിയാം ഞാൻ ഇപ്പോഴ് കുറേശ്ശേ ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങി കുറച്ച് ഫിസിക്സ് കുറച്ച് കെമിസ്ട്രി ഒക്കെ പഠിച്ചു ഞാനിങ്ങനെ വലിയൊരു ശാസ്ത്രജ്ഞനെ പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു അപ്പനെന്നെ അറിയാം അപ്പനൊന്നും അറിയാൻ പാടില്ല ഒരു പുച്ഛം നോട്ടത്തിലാ പുച്ഛം നോട്ടത്തിൽ പരിഹാസം അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ തോട്ടരീകത്തേക്കാക്ക് കുത്തിപ്പറിക്കുകയും കഴുകുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും പരിഹസിക്കുന്ന നോട്ടം അനുസരിക്കാതിരിക്കുന്ന നോട്ടം അനുസരണക്കേടിൻ്റെ നോട്ടം നോട്ടത്തിലാണ് അനുസരണക്കേട് ഒന്നും മിണ്ടുകയില്ല ഓ ഞാനൊന്നും അപ്പനോട് ദേഷ്യപ്പെട്ടൊന്നുമില്ല പറയാം പക്ഷേ സ്നേഹിത നിൻ്റെ നോട്ടത്തിൽ പരിഹാസം ഉണ്ടായിരുന്നു നിൻ്റെ നോട്ടത്തിൽ കോപം ഉണ്ടായിരുന്നു കോപം ജ്വലിക്കുന്ന കണ്ണുകളായിരുന്നു കോപ സ്ഫുരിക്കുന്ന കണ്ണുകളായിരുന്നു കണ്ണിനെ തീപ്പൊരി ചെതറുകയായിരുന്നു ഇല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ തീപ്പൊരി ചെതിർന്ന കണ്ണുകൾ തീപ്പൊരി ചെതറുന്ന നോട്ടങ്ങൾ കോപാവേശം പൂണ്ട നോട്ടങ്ങൾ കോപാവേശം പുറകെ വാക്കിൽ വന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ നോട്ടത്തിലുണ്ടായിരുന്നു പരിഹാസവും പുച്ഛവും നിന്ദനവും അപമാനവും ആക്ഷേപവും എല്ലാം ആ നോട്ടത്തിൽ സ്ഫുരിച്ചിരുന്നു അനുസരണക്കേട് ഉണ്ടായിരുന്നു അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരീകത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും ഏതാണീ തോട്ടരീകത്തെ കാക്ക ഏതാണീ കഴിയും കുഞ്ഞുങ്ങൾ അതെല്ലാം പ്രതീകാത്മകമാണ് സിംബോളിക്കാണ് എന്ന് പറഞ്ഞാൽ തോട്ടരീകത്തെ കാക്കയും കഴിയും കുഞ്ഞുങ്ങളും എല്ലാം ദുരാത്മാക്കളെ ചിത്രീകരിക്കുന്നു ദുരാത്മാക്കളെ കാണിക്കുന്നു ദുരാത്മാക്കൾ കൊത്തിപ്പറിക്കും പരിഹസിക്കുന്ന കണ്ണിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ ദുരാത്മാക്കൾ കൊത്തിപ്പറിക്കും ദുരാത്മാക്കൾ നശിപ്പിക്കും പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ ശാപകരമാണത് കോപവും ക്രോധവും ശവിക്കപ്പെട്ടത് വീണ്ടും പറയുന്നതിലേക്ക് വരാം നാൽപ്പത്തി ഒമ്പതാം തീയായം മുൽപ്പത്തി നാൽപ്പത്തി വരാം അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശവിക്കപ്പെട്ടത് ഉഗ്ര കോപവും കഠിനക്രോധവും ശവിക്കപ്പെട്ടത് നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ഈ പ്രായം വരെയുള്ള ജീവിതത്തിൽ ആരോടെല്ലാം നിങ്ങൾ കോപിച്ചിട്ടുണ്ട് ആരോടെല്ലാം നിങ്ങൾ മത്സരിച്ചിട്ടുണ്ട് ആരോടെല്ലാം നിങ്ങൾ പുച്ഛത്തോടെ സംസാരിച്ചിട്ടുണ്ട് ആരെയെല്ലാം നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് ആരുടെയെല്ലാം ഹൃദയത്തിൽ വേദന വരുത്തക്കൊണ്ട് നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് ചിന്തിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ലജ്ജ തോന്നും ഷ്യോ വേണ്ടായിരുന്നു എന്തിനു ഞാനങ്ങനെ സംസാരിച്ചു പോയി എന്തിനു ഞാനെങ്ങനെ നോക്കിപ്പോയി എന്തിന് ഞാനങ്ങനെ ഇടപെട്ടു പോയി ഞാൻ എന്തിനാ കോപിച്ചത് പലപ്പോഴും കോപിക്കാൻ കാരണമൊന്നും ഉണ്ടായിരുന്നില്ല കോപിക്കാനുള്ള വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല അത്ര പേർക്ക് കോപിക്കത്തക്കവണ്ണം ഒരു കാര്യവും വന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കോപിച്ചു ഇല്ലേ നിങ്ങൾക്കറിയാമോ നിങ്ങളിരുന്ന് അനുഭവിക്കണം പ്രിയരെ അപ്പനോട് കോപിച്ചവർ അമ്മയോടനുസരിക്കാതിരുന്നവർ ഇപ്പോൾ നിങ്ങൾ പക്ഷേ വചനം കേൾക്കാൻ വരുന്നുണ്ട് നല്ലത് എങ്കിലും നിങ്ങൾ ഓർത്തോർത്തിരുന്ന് കരയണം കർത്താവ് ഈ തെറ്റുകൾ പറ്റിപ്പോയല്ലോ ശാവമൻ്റെ തലമേലൊന്ന് നിൽക്കുന്നല്ലോ ഇനിയും അനർത്ഥം എൻ്റെ മേൽ വരാതിരിക്കാൻ കർത്താവ് എന്നിൽ നീ ശാപം മുറിച്ചു മാറ്റിക്കളയണമേ ശാപങ്ങൾ എന്നിൽ നിന്ന് നിശേഷം നിശേഷം ദൂരീകരിക്കണമേ ശാപം എൻ്റെ മേൽ വരാതെ എന്നെ കാക്കണമേ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ അപ്പനും അമ്മയും എന്നെ സ്നേഹിച്ചവരാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവായി യേശുക്രിസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചത് എൻ്റെ അപ്പനും അമ്മയുമാണ് കർത്താവായി യേശുക്രിസ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏറ്റവും അധികം കൊതിച്ചത് എൻ്റെ അപ്പനും അമ്മയുമാണ് ഞാൻ ഉയർന്നു വരണമെന്ന് അവരാണ് ആഗ്രഹിച്ചത് അവരേക്കാൾ ഞാൻ ഉയർന്നു വരണമെന്നാണ് അവരാഗ്രഹിച്ചത് അങ്ങനെ ഇരിക്കേ ഞാൻ അവരോട് മത്സരിച്ചത് എൻ്റെ അപ്പനോടും അമ്മയോട് മത്സരിച്ചത് എന്തോലിയും ഘോരപാതകമായി പോയി നിങ്ങൾ ദൈവത്തോട് പറയണം ദൈവ സന്നിഹി നിങ്ങളെ എളിവപ്പെടണം എൻ്റെ കർത്താവേ എന്നോട് പഠിക്കണം പഠിക്കണമെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നെന്ന് ഞാൻ അപ്പോൾ മനസ്സിലാക്കിയില്ല പഠിക്കുമോനെ മോളെ പഠിക്കും മോളെ നീ വേണ്ടാത്ത കൂട്ടുകെട്ടിൽ പോകല്ലേ എന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ടാണെന്ന് എൻ്റെ കർത്താവെയെ ഞാൻ മനസ്സിലാക്കിയില്ല അതെൻ്റെ എൻ്റെ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയല്ലേ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പല ചെറുപ്പക്കാരും അങ്ങനെയാണ് അപ്പൻ എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് എനിക്കും പ്രായപൂർത്തിയായില്ലേ എനിക്ക് ചിന്തിക്കാൻ കഴിവില്ലേ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ ഹനിക്കുന്ന എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിന് വില കടിയായി തീരുന്ന എന്തിനാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ചുക്കാൻ പിടിക്കുന്ന സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാടിടുന്ന എന്തിനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട് സ്വാതന്ത്ര്യത്തിന് അപ്പൻ കടിഞ്ഞാടുന്നുവെന്ന് അമ്മ എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നുവെന്ന് ഞാൻ എന്നാ ഒരു വെറും മൃഗമാണോ അല്ല ഞാൻ ഒരു പാവയാണോ എന്നെ എന്തിനങ്ങനെ കടിഞ്ഞാടുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ഈ വാക്കിയുള്ള കേൾക്കുന്ന ചെറുപ്പക്കാരൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളി പലരും സുബോധമില്ലാതിരിക്കുകയാണ് ക്ഷമിക്കണം നിങ്ങളിപ്പലരും പിശാജിൻ്റെ കയ്യിലാണ് സാത്താൻ്റെ കളിപ്പാവകളാണ് പിശാജിങ്ങളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊരു തട്ട് കെട്ടും അവിടുത്തെ അവിടുത്തെ പിശാജ് ഇങ്ങോട്ട് തൊട്ടും പിശാജിട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് പന്ത് തട്ടും പോലെ നിങ്ങൾ തട്ടിക്കളിച്ചു കൊണ്ടിരിക്കുകയാണ് പിശാജിന് കളി നിങ്ങളോ അറിയുന്നില്ല നിങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു ശാപകരമാണ് അവരുടെ കോപവും അവരുടെ ഉഗ്രകോപവും കഠിനക്രോധവും ശമിക്കപ്പെട്ടത് ഇന്ന് സ്നേഹിതരെയും നിങ്ങൾ ഞാൻ പറയട്ടെ ഗോൽത്തായിലേക്കു ശിലേക്ക് നോക്കിയാൽ സൗമ്യതര പ്രതീകമായി കിടക്കുന്ന കർത്താവായ യേശുവിനെ കാണാം തൻ്റെ കവിളത്തിൽ നിന്ന് രോമങ്ങൾ പിഴുതെടുത്തപ്പോൾ രോമകോപങ്ങളിൽ രക്തം തുളിച്ചപ്പോൾ യേശു പരാതി പറഞ്ഞില്ല തൻ്റെ കന്നത്തേക്ക് അടിച്ചപ്പോൾ യേശു ഒരെതിരും പറഞ്ഞില്ല തൻ്റെ മുഖത്തേക്ക് തുപ്പിയപ്പോൾ യേശു എന്നെ എന്തിനാണ് തുപ്പുന്നതെന്ന് ചോദിച്ചില്ല ശിരസിൽ മുഴുവൻ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചടിച്ച് ചേർത്തപ്പോൾ ചോര ചീറി ചീറി തെറിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു എന്നോട് ഇങ്ങനെ ചെയ്യുന്നു എന്തെന്ന് ചോദിച്ചില്ല കർത്താവായ യേശു വിനയവും സ്നേഹവും സൗമ്യതയും മാത്രമുള്ളവനായി കുരിശിമയിൽ കടന്നു നമ്മുടെ പാപവൻ വഹിച്ചു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കോപത്തെ യേശു വഹിച്ചു നമ്മുടെ ക്രോധത്തെ യേശു വഹിച്ചു നമ്മുടെ ജീവിതത്തിലെ മാലിന്യങ്ങളെ യേശു വഹിച്ചു യേശു അതിനുള്ള ഏറ്റു അതിനുള്ള ശിക്ഷ യേശു ഏറ്റു തല്ലേണ്ടത് എന്നെയാണ് എൻ്റെ കവളത്താണ് പക്ഷേ ഞാൻ തല്ലുകൊണ്ട് കൊള്ളേന് പകരം യേശു തല്ലുകൊണ്ടു എൻ്റെ മുഖത്തേക്കാണ് തുപ്പേണ്ടിയിരുന്നത് എന്നെല്ലാം അസഭ്യവാക്കുകൾ പറഞ്ഞ ആവാണ് ഏതെല്ലാം കാര്യങ്ങൾ തെറ്റിലേക്ക് നോക്കിപ്പോയ മനുഷ്യനാണ് എന്നാൽ കർത്താവ് എൻ്റെ മുഖത്തേക്കാണ് തുപ്പേണ്ടിയിരുന്നത് അതുകൊണ്ട് എനിക്ക് ആ ശിക്ഷ വരാതിരിക്കാൻ യേശു തുപ്പലേറ്റു ഓരോ അവയവയോ പ്രതിയായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കാണാം എൻ്റെ കർത്താവേ ഞാനാണ് ശിക്ഷാർഹൻ എന്നോട് നീ പൊറുക്കണമേ കർത്താവേ എൻ്റെ പാവം നീ ക്ഷമിക്കണമേ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉഗ്രകോപവും കഠിനക്രോധവും ശവിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുതാപത്തോടെ നിങ്ങൾ ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് വരിക ക്രൂസിൽ നൊഴുകുന്നതായ സ്നേഹനദിയിൽ നിങ്ങൾ കുളിക്കുക ക്രൂസിൽ നൊഴുകുന്നതായ സ്നേഹത്തിൻ്റെ ആ സ്വർഗീയ തീർത്ഥത്തിൽ നിങ്ങൾ കുളിക്കുക ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുക ദൈവത്തെ ദൈവത്തെ നിങ്ങൾക്ക് പിൻപറ്റാൻ സാധിക്കട്ടെ ഇന്നു മുതൽ ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് നയിക്കാം നമുക്ക് സമർപ്പിക്കാം എന്നൊക്കെ പ്രാർത്ഥിക്കാം കാരുണ്യവാനെ മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അവിടത്തെ പ്രിയമക്കൾ കേട്ട വചനം അവരുടെ ഭാവി ജീവിതത്തിന് ശോഭനമായ അനുഗ്രഹങ്ങൾക്കായി കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കൊടുത്ത് അനുതാപം പുതിയ ജീവിതത്തിന് അടിത്തറയിടുവാൻ ഇന്ന് ഈ നന്മക്കൾക്ക് ഭാഗ്യം നൽകണമേ എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടി വിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനും ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം ഐ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു 42303096 0 0